നമുക്കൊരു മാമ്പഴ പൊളിശ്ശേരി വെക്കാം. നല്ല പഴുത്ത മാമ്പഴം ചെറുതായി മുറിച്ച് ഒരു ചട്ടിയിട്ട് എടുക്കുക. മൂന്ന് പച്ചമുളക് അരിഞ്ഞിടുക. ഒരു സ്പൂൺ ഉപ്പിടുക. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഒരു കപ്പ് ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കുക. ഇത് നികത്ത വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്കിത് അര സ്പൂൺ കുരുമുളക് പൊടി ഇടണം കേട്ടോ. എന്നിട്ട് വേണം നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ട് വേവണം. അരിഞ്ഞ് പോകരുത്, ഇത് നന്നായിട്ട് വേവട്ടെ. അത് വേവണ നേരത്തിന് നമുക്ക് ഒരു കപ്പ് തൈര് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. നല്ല പുളിയുള്ള തൈരാണ്, അതാണ് നല്ലത്. നല്ല പഴുത്ത മാങ്ങയാകുമ്പോൾ പുളിയുള്ള തൈരാണ് നല്ലത്. വലിയ കപ്പ് തൈര് അടിച്ചു. ഇനി നമുക്ക് ഒരു കപ്പ് തൈര് അടിച്ചു വെച്ചിട്ടുണ്ട്. മാമ്പഴം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊരു രണ്ട് മിനിറ്റ് കൊണ്ട് വേവും. നമുക്ക് എന്നിട്ട് തൈര് വെച്ചു. മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി തീ ഫ്ലെയിം സിമ്മിലാക്കുക. തൈര് പൊളിച്ചു കൊടുക്കുക. തൈര് വെച്ച് കൊടുത്താൽ ചൂടാ തിളപ്പിക്കരുത്, പതുക്കെ ഒന്ന് ചൂടായാൽ മതി. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇത് തിളക്കില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പതുക്കെ ഒന്ന് ചൂടായാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇവിടെ താളിച്ചിട്ട് കഴിഞ്ഞാൽ കറി റെഡി. പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുകും അര സ്പൂൺ കടുകും ഒരു കാൽ സ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടുമ്പോൾ കരിവേപ്പില ഒരു ഉണക്കമുളക് അത് വിട്ട് മുട്ടിക്കുക. മുട്ടിട്ട് വരുമ്പോൾ ഒരു ഇതിലെ കരിവേപ്പില ഒരു കുറച്ചൊരു ഉണക്കമുളക് അതും മുട്ട കഴിഞ്ഞ് ഈ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് അര സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഒഴിച്ചിട്ട് ഇതൊക്കെ തളിച്ചിട്ട് കഴിഞ്ഞ് മാമ്പഴ പുളിശ്ശേരി ശരിയായി. ഇത് വീണ്ടും ചൂടാക്കരുത്, പതുക്കെ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാ അല്ലെങ്കിൽ ഒരു സെക്കൻഡ്സ് മാത്രം ചൂടാക്കുമ്പോഴേ പിരിഞ്ഞു.